ഇന്നത്തെ മനോരമയെ ഇന്നലകളിലെ മനോരമ തുറന്നു കാണിക്കുന്നു. തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ തങ്ങൾക്ക് വിനയായി മാറുകയാണ്. അപ്പോൾ അത്തരം വാർത്തകളെ തിരഞ്ഞു നോക്കിയാൽ കിട്ടാതിരിക്കാൻ ഡിലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ് മനോരമയിലെ ചില ജീവനക്കാർ. ഇതിനായി പ്രത്യേക ജീവനക്കാരെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതായി ചിലർ നവമാധ്യമങ്ങളിലൂടെ ആരോപിക്കുന്നുണ്ട്. അത് ശരിയായാലും അല്ലെങ്കിലും ഇന്നലകളിൽ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഇന്നാരുടെയും കണ്ണിൽ പെടാതിരിക്കാൻ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ് മനോരമ എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പോയ വാരം ഇത്തരത്തിൽ നീക്കം ചെയ്ത വാർത്തകൾ ഒന്നോ പത്തോ അല്ല. അതിൽ ശബരിമലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള വാർത്തകൾ തുടങ്ങി KSU യൂത്ത് കോൺഗ്രസിൻ്റെയും യഥാർത്ഥ സംസ്കാരം തുറന്നുകാട്ടുന്ന വാർത്തകൾ വരെയുണ്ട്. എന്നാൽ ഇങ്ങനെ ഇന്നലകളിലെ വാർത്തകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ചിലർ ഇതൊക്കെ തേടിപ്പിടിച്ച് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. പോയ വാരം മനോരമ നീക്കം ചെയ്ത കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്ന് വർത്തമാനകാല സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളതാണ്. ലക്ഷക്കണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നിർമ്മിച്ചത്. അത് സംബന്ധിച്ച നിയമ നടപടികൾ നടക്കുന്നു. എന്നാൽ ഈ വ്യാജ പരിപാടികൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2016 തന്നെ KSU അംഗത്വം നേടിയ ചിലരെ സംബന്ധിച്ച വാർത്ത അന്ന് മനോരമ തന്നെ കൗതുകത്തോടെ പുറത്തുവിട്ടിരുന്നു, കുട്ടികളുടെ ഒരു കുസൃതി എന്ന നിലയിൽ. 2016 KSU അംഗത്വം നേടിയ കോളേജ് വിദ്യാർത്ഥികളുടെ പേര് കേട്ടാൽ ഞെട്ടിപ്പോവും. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എല്ലാം ഉൾപ്പെടും. ഇതാണ് KSU. ഈ വാർത്ത ഇപ്പോൾ ആരെങ്കിലും തിരഞ്ഞു കണ്ടുപിടിച്ചാൽ ഇപ്പോഴത്തെ KSU അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് കൂടുതൽ പ്രസക്തി വർദ്ധിക്കും എന്നതുകൊണ്ട് മനോരമ KSU സംരക്ഷിക്കാൻ കരുതലോടെ ഇത്തരം വാർത്തകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം മറന്നുകളയാനാണ്. ഇന്നലകളിലെ വാർത്തകളൊക്കെയും മറന്നുകളയണമെന്നാണ് മനോരമ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. സ്വന്തം ചരിത്രം തന്നെ മനോരമയ്ക്കിങ്ങനെ പാരയായി മാറും എന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല. മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനം മാത്രമല്ല, മറവിയുടെ പാതയിലൂടെ ജനങ്ങളെ നയിക്കൽ കൂടിയാണ് എന്ന് മനോരമ തെളിയിക്കുകയാണ്. മാധ്യമപ്രവർത്തനത്തിന് വന്നുഭവിച്ച ദുരന്ത കാഴ്ചകളാണ് മനോരമ എല്ലാ ദിവസവും പ്രേക്ഷകരുടെയും വായനക്കാരുടെയും മുന്നിലെത്തിക്കുന്നത്. മാധ്യമപ്രവർത്തകരിൽ ചിലർ രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. നുണ മാത്രം പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, തങ്ങളുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങളാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാൻ മാധ്യമപ്രവർത്തനത്തിൻ്റെ കുപ്പായം ധരിക്കുകയാണ്. മാധ്യമപ്രവർത്തന രംഗത്തെ കള്ള നാണയങ്ങളാണ് ഇക്കൂട്ടർ. അവർക്ക് സ്വച്ഛന്ദമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താവുന്നതേയുള്ളൂ, പക്ഷേ അത് അപമാനകരമാണ് എന്ന് അവർക്കു തന്നെ അറിയാം. അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം ഒട്ടും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ളതല്ലെന്നും ജനങ്ങൾ അവമതിപ്പോടെ കാണുന്നതാണെന്നും തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഇക്കൂട്ടർ മാധ്യമപ്രവർത്തകർ എന്ന മേലങ്കി ധരിച്ച് അതിനുള്ളിൽ പ്രച്ഛന്നവേഷധാരികളായ രാഷ്ട്രീയക്കാരായി തന്നെ തുടരുന്നത്. ഇത്രയും പറയാൻ കാരണം, ഒരു മാധ്യമപ്രവർത്തക കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ ഒരു ചിത്രം പങ്കുവച്ചു. ആ ചിത്രം മുഖ്യമന്ത്രിയുടെ സുരക്ഷാഭടന്മാരിൽ ഒരാൾ നിലത്തു വീണുകിടന്ന ഒരു അപകടം പറ്റിയ ദൃശ്യമാണ്. ആവേശത്തോടെ, അഭിമാനത്തോടെയാണ്, ആഹ്ലാദത്തോടെയാണ് അവരാ ചിത്രം പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തവണ പെട്ടുപോയി.
നവകേരള സദസ്സിനോടനുബന്ധിച്ച് മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കരിങ്കൊടി കാണിക്കാൻ ബസിൻ്റെ മുന്നിലേക്ക് എടുത്തുചാടാൻ തയ്യാറായ ഏതോ യൂത്ത് കോൺഗ്രസ്സുകാരനെ പിടിച്ചു മാറ്റുന്നതിനിടയിലോ മറ്റോ പറ്റിയ അബദ്ധം എന്ന് തോന്നിപ്പിക്കും വിധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ നേതാവ് ഈ ചിത്രം പോസ്റ്റു ചെയ്തത്. ഇത്തരം വ്യാജ നേതാക്കന്മാരെ കണ്ണടച്ച് വിശ്വസിച്ച അവരുടെ ഉറ്റ അനുയായിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തക ഇടം ബലം നോക്കാതെ ആ ചിത്രമെടുത്ത് തൻ്റെ നവമാധ്യമ അക്കൗണ്ടിലൂടെ പൊതുപ്രദർശനത്തിന് വെച്ചു. എന്നാൽ അധികം വൈകാതെ നവമാധ്യമങ്ങളിൽ തന്നെ ഇതിലെ കള്ളത്തരം പുറത്തു കൊണ്ടുവന്നു. 2018 ഒരു അപകടത്തിൻ്റെ ദൃശ്യമാണിത്. ഇപ്പോഴിതിനെന്ത് പ്രസക്തി എന്നറിയില്ല. ഏറെ നാളായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങൾ കറുപ്പ് നിറമുള്ളതാണ് എന്ന് എല്ലാവർക്കും അറിയാം. ചിത്രത്തിലുള്ളത് വെളുത്ത നിറത്തിലുള്ള കാറാണ്. ഇത് മലയാളികൾക്ക് മുഴുവൻ അറിയുന്നൊരു കാര്യമാണ്. എന്നിട്ടും അതിസമർത്ഥയായ മാധ്യമപ്രവർത്തകയ്ക്ക് ഇത് മനസ്സിലായില്ല. കള്ളത്തരം കയ്യോടെ പിടിക്കപ്പെട്ട് ഇളിഭയായപ്പോൾ തൻ്റെ പോസ്റ്റ് മുക്കുകയാണ് ചെയ്തത്. വിചിത്രമായ ന്യായങ്ങൾ നിരത്തുകയും ചെയ്തു. താൻ തിരുത്തി എന്ന് മേനി നടിക്കാനും മറന്നില്ല. ഇത് ഒരബദ്ധമാണെന്ന് കരുതി വിട്ടുകളയാവുന്നതാണ്. പക്ഷേ 2018 ഒരു കാര്യം ഇപ്പോഴത്തേതാണ് എന്ന് ഇവർ സത്യമായും ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തു മാധ്യമപ്രവർത്തക എന്നാളുകൾ ചോദിക്കാതിരിക്കില്ല. മുഖ്യമന്ത്രിയുടെയും അകമ്പടി വാഹനങ്ങളും എത്രയോ കാലമായി കറുത്ത നിറത്തിലുള്ളതാണ് എന്നുപോലും ശ്രദ്ധിക്കാനാവാത്ത വൈഭവമാണോ ഈ മാധ്യമപ്രവർത്തകയുടേത് എന്ന് സ്വാഭാവികമായും ആളുകൾ സംശയിക്കുകയും ചെയ്യും.